നമസ്കാരം. ലൈഫ് മിഷൻ കോഴക്കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രൈവറ്റ് സെക്രട്ടറി എം ശിവശങ്കർ അറസ്റ്റിൽ. കൃത്യമായ തെളിവുകൾ ലഭിച്ചതോടെയാണ് ഇ ഡി അറസ്റ്റ് ചെയ്തത്. കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ വിശദമായി 12 മണിക്കൂർ ചോദ്യം ചെയ്യൽ നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇന്നലെ രാത്രി എം ശിവശങ്കറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ഇന്ന് ശിവശങ്കറിനെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഹാജരാക്കും. നിർധനർക്കായി വടക്കാഞ്ചേരിയിൽ ഫ്ളാറ്റ് നിർമ്മിക്കുന്നതിനുള്ള കരാർ യൂണിറ്റാക്കിന് കിട്ടാൻ കോഴ വാങ്ങി എന്നതാണ് കേസ്. ലൈഫ് മിഷൻ പദ്ധതിയിൽ ലഭിച്ച കോഴപ്പണം സ്വർണമായി സൂക്ഷിച്ച് പിന്നീട് ഡോളറായി കടത്തി എന്ന സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 3 ദിവസമായി ശിവശങ്കറിനെ ഇ ഡി ചോദ്യം ചെയ്തത്. കേസുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷ്, സന്ദീപ് എന്നിവരുടെ മൊഴി ഉൾപ്പെടെ എം ശിവശങ്കറിന് എതിരായിട്ടായിരുന്നു. സന്തോഷിപ്പന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ശിവശങ്കറിനെ ചോദ്യം ചെയ്തത്. കോഴക്കേസിൽ ശിവശങ്കറിന്റെ പങ്കിന് തെളിവ് ലഭിച്ചിട്ടുണ്ടെന്നും ഇ ഡി വ്യക്തമാക്കിയിട്ടുണ്ട്. ലൈഫ് മിഷൻ കോഴ ഇടപാടിലെ ആദ്യത്തെ അറസ്റ്റാണിത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി ഓഫീസിലായിരുന്നു ചോദ്യം ചെയ്യൽ നടത്തിയത്. ചൊവ്വാഴ്ച രാവിലെ 11 മണി മുതൽ ആരംഭിച്ച ചോദ്യം ചെയ്യലാണ് 12 മണിക്കൂറോളം നീണ്ട ശേഷം അറസ്റ്റിലേക്ക് കലാശിച്ചത്. കഴിഞ്ഞയാഴ്ച സർവീസിൽ നിന്നും വിരമിക്കുന്ന ദിവസമാണ് ശിവശങ്കറിനോട് ചോദ്യം ചെയ്യാൻ ഹാജരാകുന്നതിന് ഇ ഡി ആദ്യം ആവശ്യപ്പെട്ടത്. പിന്നീട് വെള്ളിയാഴ്ചയും തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ചോദ്യം ചെയ്യലിനൊടുവിലാണ് രാത്രി 11:30 അറസ്റ്റ് ചെയ്തത്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസിൽ സ്വപ്ന സുരേഷിന്റെ ബാങ്ക് ലോക്കറിൽ നിന്ന് 1 കോടിയോളം രൂപ കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്നാണ് ലൈഫ് മിഷനിൽ കേന്ദ്ര ഏജൻസികൾ ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തത്. മുൻപ് 2020 ഒക്ടോബർ 28 സ്വർണ്ണക്കടത്തിൽ കള്ളപ്പണം വെളുപ്പിച്ച കേസിലാണ് ശിവശങ്കറിനെ ആദ്യം ഇ ഡി അറസ്റ്റ് ചെയ്യുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ നവംബർ 25 എൻ ഐ എ അറസ്റ്റ് ചെയ്തു. 2021 ജനുവരി 20 ഡോളർ കടത്ത് കേസിൽ കസ്റ്റംസും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. തുടർച്ചയായി 69 ദിവസം ജയിൽവാസം നടത്തിയ ശേഷം പുറത്തിറങ്ങിയ ശിവശങ്കർ സസ്പെൻഷനിലായെങ്കിലും പിന്നീട് അദ്ദേഹത്തെ സർവീസിൽ തിരിച്ചെടുക്കുകയായിരുന്നു. എന്നാൽ വിരമിച്ചതിന് പിന്നാലെ ഏതാണ്ട് 2 വർഷത്തിന് ശേഷം ലൈഫ് മിഷൻ കേസിൽ ശിവശങ്കർ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെടുകയായിരുന്നു. ഇന്ന് രാവിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കും. നിലവിൽ ചോദ്യം ചെയ്യലിന് ശേഷം ഇ ഡി ഉദ്യോഗസ്ഥരെല്ലാം ഓഫീസിൽ നിന്നും മടങ്ങി. ശിവശങ്കർ ഇപ്പോഴും ഓഫീസിൽ തന്നെ തുടരുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.